എന്തുടാ തുറുവേന്ന് കച്ചി വരുന്ന ഒരു ശബ്ദം? അത് നിജമാണ്, താടി ചെയ്യുന്ന സൗണ്ടാ. എന്തെങ്കിലും ഗ്രീസ് ഇടാൻ മറന്നുപോയി. ഇമ്മാതിരി താടിയൊക്കെ വരാനേ നീയൊക്കെ തിരിയിട്ട് കാത്തിരിക്കണം. ശരി, അണ്ണന്റെ ഈ താടി കാണുമ്പോ എനിക്ക് എന്നെ തന്നെ എടുത്ത് കണ്ടില്ലാന്നോ. അല്ല ബിജുണ്ണ, കൃഷി ഓഫീസിൽ നിങ്ങൾക്ക് യൂറിയ വല്ലതും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ ഈ ഇടതൂർന്ന താടി കൃഷിക്ക്? ഇതിന് മറുപടി അടുത്തു എന്ന് പറയണമെന്നുണ്ടായിരുന്നാ, പക്ഷെ താടി മൂക്കി കയറുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിലെ റഷ്യയില് അനുവാദമില്ലാതെ താടി വളർത്തിയാൽ 100 രൂപകളായിരുന്നു പിഴ. അയ്യോ, ഈ മിണ്ടാതിരി, ഇതെങ്ങാണ് ഇപ്പൊ ഈ സർക്കാർ കേട്ട് കഴിഞ്ഞാല് നവകേരള സദസ്സിന്റെ പിരിവിന് വേണ്ടി താടി ഉള്ളവൻ മരണമല്ല 100 വെച്ച് പിഴ. ഇത് വളർത്തുന്നല്ല, വളരുന്ന അല്ല. ഈ താടി ശരിക്കും ഒരു ശല്യം തന്നെയല്ലേ? ഈ ബോക്സിംഗുകാര് ഗുസ്തിക്കാര് എന്നിവരൊക്കെ താടി വളർത്തിയ പ്രശ്നം കാരണം അറിയാം, എതിരാളി താടി പിടിച്ച് നിരത്തടിച്ചു. അല്ല അനന്താ, നീ എന്തുകൊണ്ട് താടി വളർത്താത്തത്? അല്ലണ്ണാ, എന്റെ മൊത്തം നരച്ച താടിയാ. എന്ന് ശരി, ഇതില്ലെങ്കിലേ ഒരുമാതിരി പുട്ടും പഞ്ചാരം നക്കിയോലോ മൊത്തം നരച്ച താടി വരും. എനിക്ക് എന്നും ഷേവ് ചെയ്യുന്നവരെ മനുഷ്യത്തിന്റെ 3350 മണിക്കൂറാ പാഴായി കളയുന്നത്, അറിയാമോ? എന്തായാലും താടിയെ കുറിച്ച് പറഞ്ഞ ഇനിയും സമയം അധികം കളയണ്ട. ബിജുണ്ണ, നിങ്ങളൊരു 4 താടി തൈ കൊടുക്കും, അവനെ മറത്തട്ടെ താടി. അപ്പോ താടി ഉള്ളതും താടി ഇല്ലാത്തതുമായ എല്ലാ പ്രേക്ഷകർക്കും നോ ഷേവ് നവംബർ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ താടി വർത്തമാനം ഇവിടെ നിന്ന്.